നമസ്കാരം. സൈക്കിൾ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഞാൻ നേരുന്നു. അപ്പം ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, അതായത് നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസമായിട്ടുള്ളൂ. ആ ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്രയും നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഏറ്റവും അധികം താങ്ക്സ് നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ട് എനിക്ക് അയക്കുന്ന, അതായത് മെസ്സേജ് എന്നെ അറിയാവുന്നവരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് നന്ദി ഞാൻ ഈ ഒരു വേളയിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ നമ്മുടെ ചാനലിൽ ഒരു ഫസ്റ്റ് ഒരു ഗീവ് അവേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാൽ കഴിയുന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ് ഞാനിപ്പം എല്ലാവർക്കും ഈ നമ്മുടെ ഒരു ഗീവ് അവേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ ബോട്ട് സ്റ്റോമിൻ്റെ ഒരു ചെറിയൊരു സ്മാർട്ട് വാച്ച് ഗീവ് അവേ ആയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗീവ് അവേ കിട്ടാൻ, അതായത് ആ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5 steps ആണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് നെയിമോ ഇൻസ്റ്റാഗ്രാം നെയിമോ എന്തെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, സൈക്കിൾ മച്ചാനൽ, ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ആ ഒരു നമ്മുടെ ഈ പോസ്റ്റിൽ, ഇതിൻ്റെ ഒരു റിലേറ്റഡ് പോസ്റ്റ് കാണും, ആ ഒരു പോസ്റ്റിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗീവ് അവേയുടെ ആ ഒരു കോൺടെസ്റ്റിൻ്റെ ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റോറിയിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതായത് 5 steps ആണ് ഉള്ളത്. അപ്പം ഈ ഒരു 5 steps കൂടാതെ ഒരു 6th step ഉണ്ട്. അതൊരു മാൻഡേറ്ററി അല്ല, പക്ഷേ അത് ഒരു ഫീഡ്ബാക്ക് ഫോം. അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഫീഡ്ബാക്കും, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗീവ് അവേ കൊടുക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമുക്ക് ഒരു ഗീവ് അവേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് എല്ലാവർക്കും, അതായത് ആ ഒരു ഫീഡ്ബാക്ക് ഫോമിൽ നിങ്ങൾ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒരു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ക്രിസ്മസ് കാർഡ് നമ്മുടെ സൈക്കിൾ മച്ചാൻ്റെ ചാനലിൻ്റെ പേരിൽ നമ്മൾ അയച്ചു കൊടുക്കും. അതായത് ക്രിസ്മസ് കാർഡ്, അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് വെക്കാം. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഫോമിൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഈ ഒരു ഗീവ് അവേ ഗിഫ്റ്റ് തന്നിട്ട് ആളുകളെ കൂട്ടുക എന്നുള്ളതല്ല സത്യത്തിൽ. ആക്ഷൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുക. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ, അതായത് ജസ്റ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ട്രാവലിംഗ്, അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, ഫുഡ്, അതുപോലെ തന്നെ അഡ്വഞ്ചർ, ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈക്കിളിൽ ഒരു ലോങ് ജേണിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലോങ് ജേണിയുടെ ഡീറ്റെയിൽസ്, അതെൻ്റെ കൂടുതൽ കൺഫർമേഷൻ ആയതിന് ശേഷം ഒഫീഷ്യലി ഒന്ന് അനൗൺസ് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രീ വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഞാനത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാതിരിക്കുന്നത്. അപ്പോൾ എന്നാലും നല്ലൊരു ലോങ് ജേണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓവർ ലാൻഡിങ് ചെയ്തുകൊണ്ട് വരും. അതായത് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു വലിയൊരു പ്ലാനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം വേണം. അപ്പം നല്ലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഒരു ബേസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനകത്ത് എന്താ പറയുക ഒരു 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 പ്രചോദനം കിട്ടുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരൊരു ഒരു ഒരു അവരുടെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വേർഡാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഗീവ് അവേ നൽകിക്കൊണ്ട് കുറച്ച് ആളുകളെ കൂട്ടുക എന്നുള്ളതല്ല, ഒരു പ്രൈസ് നൽകിക്കൊണ്ട് കുറച്ച് ആളുകൾ വരിക. അതുപോലെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കാണിച്ചിട്ട് ആളുകളെ കൂട്ടുന്നതിലല്ല ഒരു കയറിയേറ്റേണ്ട കാര്യം. പക്ഷെ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടേഴ്സിന് ചെറിയ എൻകറേജ്മെൻ്റ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു യൂട്യൂബറാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളിലോട്ടേക്ക് ഒരു പരസ്യം പോലെ എത്തുക, അല്ലെങ്കിൽ അറിയപ്പെടാതെ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ചാനലൊക്കെ പോകാം, എന്നാലും കുറച്ച് ആളുകളിലോട്ടൊക്കെ എത്തുക എന്നുള്ളൊരു കാര്യമാണ് ഞാനത് അതിലൂടെ ഞാൻ മീൻ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം അങ്ങനെയാണ്. അപ്പം എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചില്ലാത്തെന്ന് പറയുന്ന ഒരു കഫേയിലാണ്. അതായത് ഞാൻ ആലപ്പുഴയിലുള്ള ബീച്ച് സൈഡിലുള്ള ഒരു കഫേയാണ് ഈ ചില്ലാത്തെന്ന് പറയുന്ന കഫേ. അപ്പം ഞാൻ ഏകദേശം ഇവിടെ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അതായത് ഞാൻ എനിക്കൊരു ഒരു ഇൻട്രോ വീഡിയോ, അതായത് ഈ ഒരു ഗീവ് അവേയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ എടുക്കണം, അപ്പോൾ ഒരു നല്ലൊരു പ്ലേസ് നോക്കി നടക്കുമായിരുന്നു ഒന്ന് ഷൂട്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല ഷൂട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാം, അവരുടെ പ്രീമിയസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കണം.
അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ കൊടുത്തേക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല നല്ല വീഡിയോസ്, നല്ല ക്വാളിറ്റിയിലുള്ളതും അതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കാൻ, അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഓരോരുത്തരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. കാരണം കുറച്ചിപ്പോൾ ഒരു 100-300 പേരൊക്കെ ഉള്ളു ഇപ്പം നമ്മളെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഈവൻ നമുക്ക് എത്ര ആളുകളാണെന്നുണ്ടെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ മാക്സിമം ഈ ഫോംസിലൂടെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കുറ്റവോ കുറവോ അതേ സജഷൻസോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ അല്ലെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ ഫോംസിലൂടെയോ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗീവ് അവേയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഗീവ് അവേ പങ്കെടുത്തിട്ട് ഒരാൾക്കായിരിക്കും എൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. സോറി, അത് പറയാൻ പറ്റുമോ? വിന്നറെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് പിക്ചർ യൂസ് ചെയ്തുകൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. വലിയ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ മാത്രമാണ് കമൻറ്റ് പിക്ചർ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. മാക്സിമം ഒരു കമൻറ്റ് പിക്ചറിലൂടെ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം അത് സെലക്ഷൻ മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻസിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻസിൽ നിന്നായിരിക്കും അതിനകത്ത് ഈ കമൻറ്റ് പിക്ചർ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ഒരു ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് എല്ലാ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊരു ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പേജിലൂടെ തന്നെയായിരിക്കും. ഇതൊരു ലൈവായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നമ്മൾ ലൈവിലൂടെ വന്ന് നമ്മളിത് കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പറ്റുമെങ്കിൽ ഈ ഒരു പ്ലേസിൽ തന്നെ വന്നുകൊണ്ട് നമുക്കിത് കാണിക്കാം. ഇതിൻ്റെ ഒരു സെലക്ഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കൊരു 31st വരെ നമുക്കത് ഇതിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ 31st ഒരു 8 ആയിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ സെലക്ഷൻ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് പിക്ചറിലൂടെ നിങ്ങളൊരു വിജയം നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു സെലക്ട് ചെയ്യുന്നത് മാക്സിമം മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു പ്രിമൈസിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും, ചിലപ്പോൾ ഒരു സമ്മാനം ഒരാൾക്കല്ലേ സമ്മാനം, സോറി, ഒരാൾക്കേ സമ്മാനം അടിക്കത്തുള്ളൂ. എന്നാലും ഈ പറയുന്ന പോലെ എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഓപ്ഷൻ, അതായത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ക്രിസ്മസ് കാർഡെങ്കിലും അയക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫോംസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആ ഫോംസിലും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫോമിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 25th മുമ്പെങ്കിലും ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ഒരു 1 എങ്കിലും കൊണ്ട് നിങ്ങൾക്ക് കാർഡൊക്കെ എത്തും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്തു കുഴപ്പമില്ല, എന്നാലും നേരത്തെ വരുന്ന ഫോംസിൽ ആരൊക്കെ ഫില്ല് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ കാർഡ് വിട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗുഡ് ബൈ. Knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes, but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone. That's the only way I know. Feeling low, about to blow back up. Here I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone.
breakdown. I always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now. I got better things to do, picking fate now. I just wanna be the best, call me great now. I don't know if I'm okay or insane now. I remember better days on the playground, hoping I can find my way to even when I'm feeling down. I fight, even when I don't know what is right. I'ma pick a side, and I'ma take pride. I will decide my fate and die. Will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone.